നമസ്കാരം എൻ്റെ പേര് ജോസ് എന്നാണ് കൊല്ലം കുണ്ടറയാണ് സ്വദേശം ഞാൻ ഇന്ന് ഓൺലൈനായി വയലിൻ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ള ഒരു ക്ലാസ്സുമായാണ് ഞാൻ മുന്നോട്ട് വരുന്നത് എല്ലാവർക്കും വയലിൻ വളരെ പാടാണെന്നാണ് എല്ലാവരുടെയും ധാരണ പക്ഷെ വയലിൻ പഠിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല ആത്മാർത്ഥമായി ശ്രമിച്ചാൽ എല്ലാവർക്കും വയലിൻ പഠിക്കാം ഇതിൽ താല്പര്യമുള്ളവർ വയലിൻ വാങ്ങി പഠിക്കാൻ ആരംഭിക്കുക എൻ്റെ ഓരോ ക്ലാസ്സിൻ്റെ ഘട്ടങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലായിരിക്കും പറയുന്നത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട എൻ്റെ ഫോൺ നമ്പർ ഞാൻ ആ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം പിന്നെ നിങ്ങളുടെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനല് നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അന്നേരം മടക്കി കാത്തു വെക്കാം ഓക്കെ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് എന്തു പഠിക്കുന്നു ഏത് പഠിച്ചാലും നമുക്ക് സംഗീതവുമായിട്ടൊരു ചെറിയ അറിവുണ്ടായിരിക്കണം സംഗീതത്തിൽ എത്ര സ്വരം ഉണ്ട് എന്ന് ചോദിച്ചാൽ 7 സ്വരമാണ് നമ്മൾ ഇന്നുവരെ പരക്കെ അംഗീകരിച്ചിട്ടുള്ളത് ഒന്ന് സ സാക്കി ഷഡ്ജം ഇതി ഋഷഭം ഗാ ഗാന്ധാരം മാ മധ്യമം പാ പഞ്ചമം ദാ ദൈവതം നീ നിഷാദം എന്നിങ്ങനെ നമ്മൾ പാട്ട് പഠിക്കുമ്പോൾ പഠിക്കും സംഗീതം പഠിക്കുമ്പോൾ പഠിക്കും എന്തായാലും സ രി ഗ മ പ ധ നി എന്ന് പറയുന്ന 7 സ്വരങ്ങളാണുള്ളത് ഈ 7 സ്വരങ്ങൾ നമ്മൾ ആരോഹണ ക്രമത്തിൽ പാടുമ്പോൾ ആദ്യത്തെ സായ ഇവിടെ പാടും നീ കഴിഞ്ഞ പിന്നെ സായ സരിഗമ പധനിസ സനിതപ മകരിസ ഇങ്ങനെയാണ് ഇൻസ്ട്രുമെന്റ് പഠിക്കുമ്പോൾ നമുക്ക് ഏത് സ്കെയിലും പഠിക്കും ഇപ്പം ഞാൻ നിങ്ങളുടെ ഇപ്പൊ സരിഗമ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ക്ലാസിക്കൽ വയലിലാണ് പഠിപ്പിക്കുന്നത് എന്നല്ല ഞാനിപ്പോൾ വെസ്റ്റേൺ വയലിലാണ് പഠിപ്പിക്കാൻ പോകുന്നത് അപ്പൊ വെസ്റ്റേണിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എ മുതൽ ജി വരെ ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് എ ബി സി ഡി ഇ എഫ് ജി അത് കഴിഞ്ഞപ്പോൾ എയാണ് അപ്പൊ ജി വരെയുള്ള സ്വരം മതി അപ്പൊ ഈ എ ഷാർപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാകും അത് ഞാൻ പിന്നീടേ പറയുന്നുള്ളൂ അപ്പം എല്ലാം കൂടെ 12 സ്വരങ്ങളുണ്ട് ഇപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് ഈ 7 സ്വരങ്ങൾ പഠിച്ചാൽ മതി ആരോടെ ക്രമത്തിൽ അപ്പൊ നമ്മൾ ഏത് സ്കെയിൽ സ്കെയിൽ എന്ന് പറയുന്നത് എ തൊട്ട് തുടങ്ങിയാലും ബിയിൽ തൊട്ട് തുടങ്ങിയാലും സിയിൽ തൊട്ട് തുടങ്ങിയാലും സരിഗമ പതിനിസ എല്ലാത്തിലും നമുക്ക് വായിക്കാൻ പറ്റും വെസ്റ്റേണിൽ അങ്ങനെ ഗുണമുണ്ട് എ മേജർ ആണ് പഠിക്കുന്നതെങ്കിൽ എ മേജർ ഉണ്ട് എ മൈനർ ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഒന്ന് തുടങ്ങാൻ പോകുന്നത് എ മേജറാണ് വയലിന് അതാണ് എളുപ്പം ഓപ്പൺ സ്ട്രിംഗ് എ ആണ് സെക്കൻഡ് സ്ട്രിംഗ് ഫസ്റ്റ് സ്ട്രിംഗ് ഇ ആയതുകൊണ്ട് നമുക്കത് എളുപ്പത്തിൽ തുടക്കത്തിൽ അതാണ് പഠിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വയലിൽ വെച്ച് തന്നെ പറഞ്ഞു തരും ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ ഒന്ന് പറയുന്നു മാത്രം എ മേജർ സ്കെയിൽ നമ്മൾ സരിഗമ പതിനിസ വായിക്കുവാണെങ്കിൽ എ ബി സി ഡി ഇ എഫ് ജി എ അത് അസെൻഡിങ് ഓർഡർ വരുമ്പോൾ തിരിച്ച് ഡിസെൻഡിങ് ഓർഡർ വരുമ്പോൾ എ ജി എഫ് ഇ ഡി സി ബി എ ഇതാണ് നമ്മൾ പഠിക്കുന്നത് അത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലിരിക്കട്ടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാനിപ്പോൾ ആദ്യം വയലിൻ ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് ഇതാണ് വയലിൻ വയലിൻ നിങ്ങൾ കണ്ടു കാണും ഇപ്പൊ ഉള്ള എല്ലാവർക്കും വയലിൻ എന്താണെന്ന് അറിയാൻ പറ്റും വയലിൻ മാത്രമല്ല വയലിൻ വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സംഭവമുണ്ട് അപ്പുറത്തൊരു സ്റ്റിക്ക് അല്ലേ ആ ഒരു സ്റ്റിക്ക് ഉണ്ട് ഈ സ്റ്റിക്കിന് പറയുന്ന പേരാണ് ബോ ഓക്കെ ഞാൻ സ്റ്റിക്ക് എന്ന് ആദ്യമൊക്കെ പറഞ്ഞേ ഉള്ളൂ ബോ അപ്പം വയലിൻ ബോ ഇത് രണ്ടുമാണ് അപ്പൊ ആദ്യമായി നമ്മൾ വയലിൻ എങ്ങനെയാണ് എൻ്റെ ഓരോ കാര്യങ്ങൾ അറിയണ്ടേ വയലിലെവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് സ്വരങ്ങൾ കുറെ സ്ട്രിങ്ങൾ എത്ര സ്ട്രിങ് ഉണ്ട് 4 സ്ട്രിങ് ഉണ്ട് കണ്ടോ അപ്പൊ ആദ്യമായ സ്ട്രിങ്ങിനെ കുറിച്ച് ഞാൻ പ്രധാന ഭാഗം ആ സ്ട്രിങ് അത് ഇപ്പൊ പറയാം അതിനു മുമ്പ് വയലിന്റെ കുറച്ച് ഭാഗങ്ങൾ പഠിക്കാം വയൽ എല്ലാ ഭാഗങ്ങളും ഒത്തിരി ഭാഗങ്ങളുണ്ട് ഇവിടുത്തെ എല്ലാ ഭാഗങ്ങളും എല്ലാം ഉണ്ട് ഞാനെല്ലാം ആദ്യം തുടങ്ങുന്നത് ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് തനിയെ ഞാൻ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞോളാം പെട്ടെന്ന് നിങ്ങളെ നിങ്ങൾ ഒരുപാട് തിയറി എടുത്തുകൊണ്ട് ഞാനത് ബോറടിപ്പിക്കുന്നില്ല വയലിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് പറയുകയാണ് ഇത് കീസാണ് ഈ കീസ് എന്ന് പറയുന്ന ഈ സ്ട്രിങ് 4 സ്ട്രിങ് ഉണ്ട് വയലിൽ ഈ 4 സ്ട്രിങ്ങിനെ മുറുക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് ഒരു ട്യൂൺ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്
കുറക്കിയതിനു ശേഷം ഫൈനൽ ട്യൂണിംഗ് കൊടുക്കുന്നത് ഈ അഡ്ജസ്റ്റർ മുഖേനയാണ്. അപ്പോൾ വയലിൻ്റെ അടുത്ത ഭാഗം ഫിംഗർ ബോർഡാണ്. ഫിംഗർ ബോർഡ് കണ്ടോ, ഇവിടെ ഫിംഗർ വെച്ചാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ ചിൻ റെസ്റ്റ് ഉണ്ട്. പിന്നെ ഈ നടുക്ക് കാണുന്നത് ഈ രണ്ട് സ്ട്രിംഗ്, അതായത് സ്ട്രിങ്ങിനെ താങ്ങി നിർത്തുന്ന ഒരു ഒരു സംഭവമാണ് ബ്രിഡ്ജ്, ബ്രിഡ്ജ് എന്ന് പറയും. ഇതിനകത്ത് നോക്കാൻ കഴിയുന്ന സംഭവമുണ്ട് ഈ സൗണ്ട് പോസ്റ്റ്, സൗണ്ട് പോസ്റ്റ് എന്ന് പറയുന്ന സാധനം. ഇത് ചിൻറസ്റ്റ്, ചിൻറസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ചിൻ എന്ന് പറയുന്ന ഈ ഭാഗമല്ല. എല്ലാവരും സാധാരണ ആദ്യ തുടക്കത്തിൽ പഠിക്കുന്നവർ ഇങ്ങനെയൊക്കെ വെക്കാറുണ്ട്, അങ്ങനെയല്ല. ഈ ഭാഗമാണ് നമ്മുടെ ചിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഗത്താണ് നമ്മൾ വയലിൽ ഉറപ്പിക്കുന്നത്. വയലിൽ ഉറപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കാം. വെസ്റ്റേൺ വയലിൻ നമ്മൾ ഷോൾഡറെ വെച്ചോണ്ടാണ്. അപ്പൊ നിങ്ങൾ ഒരു താഴെ വീഴത്തില്ല, എവിടെ താഴെ വീഴത്താണ്, താഴെ വീഴത്തില്ല കണ്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഷോൾഡറും ചിന്നുമായി നല്ല രീതിയിൽ ഉറപ്പിക്കുക. ആദ്യമൊക്കെ പാടായിരിക്കും, പക്ഷേ പേടിക്കണ്ട, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നതുകൂടി ശരിയാവും. ഇതുപോലെ ചിലപ്പോൾ ഇങ്ങനെ ഇന്ന് വായിക്കാറുണ്ട്, ഇങ്ങനെ ചിലത് ഇങ്ങനെ വെച്ച് വായിക്കാം. ഇത് രണ്ടും തെറ്റാണ്. വായിക്കേണ്ടത് ഈ ഷോൾഡറിൻ്റെ ലെവലിൽ. നിങ്ങൾ ടി വിയിലൊക്കെ വയലിനിസ്റ്റുകൾ വായിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അടുത്ത ബോ പിടിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ചൂണ്ട് വിരൽ, ഇതാണ് ചൂണ്ട് വിരൽ. ഈ ചൂണ്ട് വിരലിൻ്റെ നടുക്കത്തിൽ ഭാഗം, കുഞ്ഞു വിരൽ, കുഞ്ഞു വിരലിൻ്റെ താഴത്തെ ഭാഗം, തള്ളവിരൽ അതിനോട് ചേർത്ത് ദാണ്ട് ഈ ഭാഗമുണ്ടല്ലോ. ഈ ആ ബോയുടെ ഭാഗം പറയില്ല, ബോയ് എന്ന് പറയുന്ന ഒരു ഹെയർ ഉണ്ട് കേട്ടോ, അവിടെ മുറുക്കുന്ന ഒരു ഇതുണ്ട് ത്രെഡ്. ഈ ത്രെഡ് ഒരുപാടങ്ങ് മുറുക്കരുത്. ഈ വളവ് നമുക്ക് വേണ്ടതാണ്. ഒരുപാട് മുറുക്കിക്കഴിഞ്ഞാൽ ഈ വളവ് ഇങ്ങനെയായി പോകും, അങ്ങനെ വെച്ചേക്കാൻ പാടില്ല. നമ്മൾ വായിച്ചു കഴിഞ്ഞ ശേഷം ലൂസാക്കി ഇടുക. എപ്പോഴും നമ്മൾ വായിക്കുന്ന സമയത്ത് ചെറുതായിട്ട് മുറുക്കി ഈ ഹെയർ, ഇതിന് ഹെയർ, ഹെയർ നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കും. ഒരുപാട് ടൈറ്റ് ചെയ്യരുത്, ഒരു സാധാരണ ടൈറ്റ് വന്നാൽ ഇവിടെ തട്ടിയ വളവ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം പറയാം, ഈ ഇത് സാധാരണ ഇത് ഉപയോഗിക്കുന്നത് കുതിരവാലാണ്, കുതിരവാല് അല്ലേ. പക്ഷേ ഇപ്പം നമുക്ക് ചില നൈലോൺ നൂൽ, നൈലോൺ നൂലിൽ കിട്ടും. നൈലോൺ നൂലാകുമ്പോൾ വില കുറവാണ്, കുതിരവാലിൻ്റെ ആകുമ്പം വില കൂടുതലാണ്. ആ പോട്ടെ, ഇതിൽ നമ്മുടെ കൈ തൊട്ടരുത്, നമ്മുടെ കൈ ടച്ച് ചെയ്യരുത്, ഫിംഗറോ ഒന്നും ടച്ച് ചെയ്യരുത്. അതുപോലെ തന്നെ എണ്ണ തൊടാൻ പാടില്ല, വെള്ളം തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കേൾക്കത്തില്ല, അത്രയേ ഉള്ളൂ. അപ്പം പിന്നെ ഈ ബോ കൊണ്ട് ഉപയോഗമില്ലാതായിപ്പോൾ എണ്ണയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ വലിയ പാടാണ് അത് ശരിയാക്കി എടുക്കാൻ. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. അത് നമുക്ക് റോസിൻ പറയുന്ന സാധനം, റോസിൻ, ഇതാണ് റോസിൻ. ഈ റോസിൻ കൊണ്ട് നമ്മളിതിനെ, റോസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാൽ മെഴുക് പോലെ ഇരിക്കും കേട്ടോ, മെഴുക് പോലെ ഇരിക്കും. തറ വീണ ചില്ല് പൊട്ടുന്ന പോലെ പൊട്ടി നോക്കും, കുപ്പിച്ചില്ല് പൊട്ടുന്ന പോലെ, അതായത് ഗ്ലാസ് പൊട്ടുന്ന കണക്ക് പൊട്ടി. ഇതെന്താ സാധനം എന്ന് വെച്ചാൽ ഇതൊരു കുന്തിരിക്കമാണ്, കുന്തിരിക്ക അരിച്ചെടുക്കുകയാണ്, കുമിച്ചാൻ കുന്തിരിക്കോ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ പോയിക്കുന്ന സാധനം ഇത് നമുക്കൊന്ന് പോയച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മണം കിട്ടും. അപ്പോൾ ഇത് കൊണ്ടെന്ന് നമ്മളിങ്ങനെ ഒന്ന് മിനുസപ്പെടുത്തി എടുക്കണം. ഇത് താഴെ പോകാതെ ശ്രദ്ധിക്കുക, താഴെ വീണാൽ പൊട്ടിപ്പോവും കണ്ടാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അതിലെല്ലാം കുഴപ്പമില്ല, ഞാൻ പരിവരിപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ്. ഈ വയലിനുമായിട്ട് എടുക്കാൻ കിട്ടുക, അത് കഴിഞ്ഞു. ഈ ഷോർട്ടറിലോട്ട് വെക്കുന്നു, ഇങ്ങനെയാണ് വായിക്കുന്നത്. ബോ താഴോട്ട് വരുന്നതിനെ ഡൗൺ ബോ എന്നും മേലോട്ട് വായിക്കുന്നതിനെ അപ്പ് ബോ എന്നും പറയും. ഡൗൺ ബോ, അപ്പ് ബോ, പിടികിട്ടിയല്ലോ. ഇനിയാണ് നമ്മൾ പ്രധാനമായി പഠിക്കേണ്ട ഒരു കാര്യം. വയലിന് നാല് സ്ട്രിങ്ങാണുള്ളത്. സാധാരണ നിങ്ങൾ റിയാലിറ്റി ഷോയിലും ഒക്കെ കാണും, ചിലപ്പോൾ വയലിൻ സോളോ ഒക്കെ വായിക്കുമ്പോൾ അഞ്ച് സ്ട്രിംഗ് ഒക്കെ കാണാറുണ്ട്. അത് നമ്മൾ ഇലക്ട്രിക് വയലിൽ അത് ചെയ്തെടുക്കുന്നതാണ്. സാധാരണ നമുക്ക് നാല് സ്ട്രിങ്ങാണ്. ഫസ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ സ്ട്രിങ്, ഇതിനെ ഇ എന്നാ പറയും, ഇ. രണ്ടാമത്തെ സ്ട്രിങ്, സെക്കൻഡ് സ്ട്രിങ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെയാ പോണത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പം ഇ എ ഡി ജി എഡ്ജ് എന്ന് ഓർത്തിരുന്നാൽ മതി, എഡ്ജ്. അപ്പം ആ സ്ട്രിങ്ങിൻ്റെ പേര് വിളിയിട്ടിരിക്കും. നമുക്ക് ഒരു കടയിൽ ചെന്നിട്ട് ഫസ്റ്റ് സ്ട്രിങ് പൊട്ടിപ്പോയെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഫസ്റ്റ് സ്ട്രിങ് ഇതാ എന്നല്ല പറയണ്ടേ, നമ്മൾ അവിടെ ചെന്ന് ചോദിക്കണം ഒരു ഈ സ്ട്രിങ് ഇതിലാണ്, വയലിൻ ഈ സ്ട്രിങ് ഇതിലാണ്. സെക്കൻഡ് സ്ട്രിങ് ആണ് എ, അങ്ങനെ. അപ്പം ഇ എ ഡി ജി അങ്ങനെയാണ്. ഈ ഓപ്പൺ സ്ട്രിങ് ആണ്, ഓപ്പൺ ഓപ്പണായിട്ട് വായിക്കുമ്പോൾ ഇ എന്ന് പറഞ്ഞാൽ. ഞാൻ കീബോർഡിലോട്ടൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഈ വയലിൻ
ഇങ്ങനെ സ്തുതിയിൽ ട്യൂൺ ചെയ്തിരുന്നു. ഈ എന്ന് പറയുന്ന സ്വരമാണ് കട്ട. ഈ സൗണ്ട് സെക്കൻഡ് സ്ട്രിംഗ് എ. തേർഡ് സ്ട്രിംഗ് ഡി ആണ്. ഡി സൗണ്ട്. ഫോർത്ത് സ്ട്രിംഗ് ജി. ഇങ്ങനെ നമ്മൾ ട്യൂൺ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാ ട്യൂൺ ചെയ്യുന്ന? ആരോ എങ്ങനെയാ ട്യൂൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റിലെ ട്യൂൺ ചെയ്യാൻ യഥാർത്ഥത്തിൽ അറിയില്ലായിരിക്കാം. അതുകൊണ്ട് ഏതെങ്കിലും വയലിനിസ്റ്റുകൾ അടുത്തുണ്ടെങ്കിലോ ഗിറ്റാറിസ്റ്റ് അടുത്തുണ്ടെങ്കിലോ ഈ സ്ട്രിംഗ് ഉപകരണം വായിക്കുന്ന ഏത് അധ്യാപകരോ പഠിക്കുന്ന കുട്ടികളോ നല്ല ബ്രില്യൻ്റായിട്ട് കുട്ടികൾ അവരുടെ അടുത്ത് കൊണ്ടുപോയി വയലിൻ ട്യൂൺ ചെയ്തെടുക്കണം. നിങ്ങൾ തന്നെ ട്യൂൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പം സ്ട്രിങ്ങുകൾ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകും. പിന്നെ അത് ഈ വെസ്റ്റേൺ ട്യൂൺ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രിഡ്ജിൻ്റെ പൊക്കം ശാല കുറച്ചെടുക്കണം, അങ്ങനെ ഒരസ് ഒക്കെ ശരിയാക്കി എടുക്കണം. വെസ്റ്റേൺ ട്യൂണിങ്ങിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഈ എന്ന് പറയുന്ന മാക്സിമം ട്യൂണിങ് ചെയ്തെടുക്കാൻ വളരെ പാടായിരിക്കും. എങ്കിലും ആരെങ്കിലും കൊണ്ടെങ്കിൽ ട്യൂൺ ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ആദ്യം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കുക. കുഴപ്പമൊന്നുമില്ല, പഠിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. ഞാൻ അടുത്ത എൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ ഞാൻ ഇതെങ്ങനെയാണ് വായിക്കാൻ തുടങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോയിലെ നമസ്കാരം.